പ്രസന്നകുമാർ സാറിന്റെ മൂന്നാമത്തെ സ്റ്റോറി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിർണായകമായ ദിവസം. ദിലീപിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടിക്ക് ശേഷമുള്ള നിർണായക ദിവസമാണ്. ഹൈക്കോടതി ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഏറെ ആകാംക്ഷ. ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരു ഫോൺ ഹാജരാക്കിയില്ല, ഇല്ലെന്ന് പറഞ്ഞത് ഹാജരാക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം നേരിട്ടതിനു ശേഷം ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചാൽ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കങ്ങളാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതേസമയം ദിലീപും മറ്റു പ്രതികളും ഹാജരാകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പട്ടികയിലെ ഒന്നാമത്തെ ഫോൺ ഹൈക്കോടതിയിൽ ഹാജരാക്കിയില്ല. ദിലീപിന്റെ ഫോണാണ് ഇതെന്നാണ് പ്രോസിക്യൂഷൻ നൽകിയ പട്ടികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട് ഐഫോണുകൾ അടക്കം ദിലീപിന്റെ നാല് ഫോണുകൾ ഹാജരാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഐ എം ഇ എ നമ്പർ 35 67 23 08 09 49 44 6 ഐഫോൺ ആണ് നൽകാതിരുന്നത്. എന്നാൽ ഈ ഫോൺ ഏതാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ദിലീപ് ഇന്നലെ കോടതിയിൽ നൽകിയ വിശദീകരണം. തന്റെ കൈവശമില്ലെന്നും ഇപ്പോഴോ അടുത്ത കാലത്തോ ഉപയോഗിച്ചിട്ടില്ലെന്നും പറയുന്നു. ഉപയോഗിച്ചിരുന്ന ഒരു ഐഫോണിന്റെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു. ഈ ഐഫോൺ തന്റെ കൈവശമില്ലെന്ന് ചോദ്യം ചെയ്യവേ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഈ ഫോണാകാം പ്രോസിക്യൂഷൻ പറയുന്ന ഫോൺ, അല്ലെങ്കിൽ ജനുവരി 17 തന്റെ വീട്ടിൽ പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് എടുത്തുകൊണ്ടുപോയ ഫോൺ ഇതാകാമെന്നും ദിലീപ് വിശദമാക്കുന്നു. താൻ ഉപയോഗിച്ചിരുന്ന രണ്ട് ഐഫോണുകൾ പട്ടികയിലുണ്ടെന്ന് ദിലീപ് അറിയിച്ചു. അത് പട്ടികയിലെ 2 ഉം 4 ഉം ആണ്. ഇതിൽ നാലാമതായി പറയുന്ന ഫോൺ കഴിഞ്ഞ ദിവസം തന്റെ പക്കൽ ഇല്ലെന്ന് ദിലീപ് കോടതിയിൽ അറിയിച്ചതാണ്. ഈ ഫോണിന്റെ ഐ എം ഇ എ നമ്പർ മാത്രമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഇത് കോടതിയിൽ കൈമാറിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതേപോലെ മൂന്നാം പ്രതി സുരാജിന്റേതെന്ന് പറയുന്ന ഫോൺ യഥാർത്ഥത്തിൽ ബന്ധുവും മറ്റൊരു പ്രതിയുമായ കൃഷ്ണപ്രസാദ് എന്ന അപ്പുവിൻ്റെതാണെന്നും പ്രതികൾ വ്യക്തമാക്കി. ഇതാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇക്കാര്യത്തിൽ പ്രതികൾ കോടതിയെയും പ്രോസിക്യൂഷനെയും കബളിപ്പിക്കുകയാണെന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വാദത്തിനിടെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ പക്കലുണ്ടെന്ന് സംബന്ധിച്ച ഫോൺ പോലും പ്രതികൾ നൽകിയില്ല. പ്രതികൾ അന്വേഷണ നടപടികൾക്ക് വിധേയമാകട്ടെ, പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൈമാറാം. സംസ്ഥാനത്താർക്കും ഇതുപോലെയുള്ള പ്രത്യേക അവകാശം ലഭിച്ചിട്ടില്ല. ഫോൺ ക്രൈംബ്രാഞ്ചിന് കൈമാറണം. എന്തെങ്കിലും മുൻവിധിയോ ഇടപെടലോ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ചോദ്യം ചെയ്തപ്പോൾ ഫോണുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ അക്കാര്യം ചോദിച്ചില്ലെന്ന് പ്രതിഭാഗം അറിയിച്ചു. 33 മണിക്കൂർ ചോദ്യം ചെയ്തു. ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു. അവസാന ദിവസം വൈകിട്ട് 7 മണിക്കാണ് ഇത് ചോദിച്ചത്. മാധ്യമ വിചാരണയാണിത്. മുംബൈയിലേക്ക് ഫോണുകൾ അയക്കുമ്പോൾ കേസുമില്ല, നോട്ടീസുമില്ല. ഒരാൾ വന്ന് കള്ളക്കഥ പറഞ്ഞു. സംഭാഷണം റെക്കോർഡ് ചെയ്ത ടാബ് നശിച്ചു പോയെന്ന് പറയുന്നു. ട്രാൻസ്ഫർ ചെയ്ത ലാപ്ടോപ്പ് എവിടെ? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം പോയി. കെട്ടിച്ചമച്ച കഥയാണിതെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് എന്തുണ്ടാകുമെന്ന് ഇന്നറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.